അഴിമതി കുറവായതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് ഇങ്ങനെ പാല് വൃത്തിയായിട്ട് എന്നാൽ സൂപ്പർ പാലാ വരും. അപ്പോൾ കാര്യങ്ങളിലും പിന്നെ പറയാം. പിന്നെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ കർണാടകയാണ് വരുന്നത്. അപ്പം കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. ഉമ്മി അറിയാണ്ട് കർണാടകയിൽ പോയതൊന്നും അത് ഉമ്മിനെ കാണിച്ചാ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ നമ്മള് കർണാടകയിൽ പോയിട്ട് വന്നു. കർണാടകയിൽ പോകാൻ കാരണം പറഞ്ഞാൽ ഇവിടെ പല്ലിന് ചെറിയ പ്രശ്നമായിട്ടാണ്. പല്ലിന്റെ ഉള്ളിൽ കാണിച്ചു തരാൻ പറ്റില്ല, അത്ര ഭീകരമായ പ്രശ്നമാണ്. അതൊന്നല്ല, ചെറിയൊരു പൊടിപ്പ്, എന്തോ ഒരു പൊടിപ്പ്, എന്തോ ഒരു പ്രശ്നം. അപ്പൊ നമ്മുടെ അധികം പോകുന്ന വെച്ചാൽ ഇവിടുന്ന് വീരാജപ്പാട്ടിലേക്ക് ഒരു 55 കിലോമീറ്റർ ഉള്ളു, 55 കിലോമീറ്റർ ദൂരം ഉള്ളു. അപ്പൊ പല്ലിന്റെ പ്രശ്നങ്ങൾ, ഉമ്മീന്റെ പല്ലിനുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പിന്നെ മുട്ടായി വന്നിട്ടൊന്നുമല്ല, പല്ല് ചില കുട്ടികൾക്ക് പല്ലിന് ഒരുപാട് പ്രശ്നമുണ്ട്, സ്ഥാനം തെറ്റി കാര്യങ്ങൾ, പിന്നെ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പം ഒരുപാട് കാലമായിട്ട് ഇവിടെ ചികിത്സ, പിന്നെ നമ്മൾ കർണാടകയിൽ നിന്ന് ചികിത്സ കൊടുക്കും വീരാജപ്പാട്ടിൽ. പിന്നെ അല്ല, പാലിന്റെ കഥ ഞാൻ പറയാം. അതായത് മരണ കോമഡിയാണ്. നമ്മുടെ കേരളത്തിലെ പാലും കർണാടകയിലെ പാലും, ഇത് സൂപ്പർ പാലം. നന്ദിനി പശുവിന്റെ നന്ദിനി എന്ന അതിന്റെ പേര് ഹസൻ, പിന്നെ ഹാസൻ അല്ലെ, ഹാസൻ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത്, പിന്നെ അവര് സഹകരണ സംഘം ഉണ്ടാക്കുന്ന ഒരു പാലായിരുന്നു കർണാടകയില്. നമ്മളെ മിൽമനെ വെച്ച് നോക്കുമ്പോൾ അടിപൊളി പാലാട്ടെ. പിന്നെ വിലയും ഞാൻ പറയാം, പിന്നെ വിലയൊക്കെ വളരെ കുറവാണ് അറിയിട്ടുണ്ട്. അപ്പോൾ പല്ലുമായിട്ട് നമ്മൾ ബന്ധപ്പെട്ട് കർണാടക പോയി. കർണാടക പോയി നോക്കുമ്പോഴത്തേക്ക് പിന്നെ ഇവിടെ പല്ലിൻ്റെ സൈഡിലൊന്ന് ചെറിയായിട്ടൊന്ന് പിന്നെ സിമെൻറ്റും പൊട്ടിയിലിട്ട് നടക്കേണ്ട ഒരു അവസ്ഥയുണ്ട്. കുറച്ച് കഴിഞ്ഞാൽ അത് റൂട്ട് കനാൽ ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല. നമ്മള് മരിക്കുന്നത് വരെയുള്ള ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. അതുകൊണ്ട് എന്താ സംഭവിച്ചാൽ പല്ലിന് എപ്പോഴും നമ്മൾ സംരക്ഷണം. ചെറിയൊരു പ്രശ്നം വരുമ്പോഴത്തേക്ക് തന്നെ നമ്മൾ പിന്നെ പല്ലുമായിട്ട് ബന്ധപ്പെട്ട കേസുകൾ പെട്ടെന്ന് ഡോക്ടറെ സമീപിക്കും. മറ്റു കാര്യങ്ങൾക്കും അങ്ങനെ തന്നെ. പിന്നെ അപ്പോൾ അങ്ങനെ നമ്മൾ പോയാൽ ഡോക്ടർ പറഞ്ഞു. അപ്പോൾ എന്ന് പറഞ്ഞാൽ പിന്നെ ഈ പല്ല് നമുക്കൊന്ന് ജസ്റ്റ് അടക്കണം എന്ന് പറഞ്ഞു. അപ്പം ഇവിടെ അടക്കുമ്പോൾ ഒരുപാട് പൈസയല്ലേ, 700 രൂപ തോന്നുന്നു പല്ലെടുക്കാൻ. അപ്പോൾ അവിടെ നമുക്ക് ഭയങ്കര പൈസയായി. പിന്നെ മെഡിക്കൽ കോളേജിലെ പോയി, 40 രൂപയാണ് ആയിട്ടുള്ളത് ഇപ്പം. ആ ഇനിയിപ്പോൾ ഒരു പല്ലിനും കൂടെ എന്തോ പ്രശ്നം ഉണ്ടെന്നുള്ള കാര്യം അവർ കണ്ടുപിടിച്ചു. അതും കൂടെ അടുത്ത ഒരു 40 അടുത്ത പ്രാവശ്യം കൊടുക്കണമെന്ന് എനിക്കറിയില്ല. 40 വേണ്ടി വരും ഇപ്പം അല്ലേ. 40 രൂപ ലാഭം തന്നെ. പിന്നെ പെട്രോള്, ഞാൻ ബൈക്കും കൊണ്ടാണ് പോയത്. പെട്രോളിന് ഏകദേശം അങ്ങോട്ട് പോയിട്ട് വരാൻ നമ്മളെ വണ്ടിക്കെല്ലാം 10-70 മൈലേജ് ഉണ്ടാവില്ലേ. 200 രൂപയുടെ അടുത്തെണ്ണ വേണ്ടി വരും. 200 രൂപയുടെ എണ്ണ എന്തായാലും പെട്രോൾ ചെലവായിട്ടുണ്ട്. 10 രൂപക്ക് 10 രൂപ കേരളത്തിനെ കാട്ടിയും കുറഞ്ഞിട്ട്, 103 ഇവിടെ എത്ര 113 തോന്നുന്നു പെട്രോൾ. 10 രൂപ എന്തായാലും ഉറപ്പായാലും കുറവുണ്ട് പെട്രോളിന്. അപ്പം ഞാനൊരു 500 രൂപേൻ്റെ പെട്രോൾ ഒഴിച്ചു. അപ്പോൾ ഒരു പൈസ ലാഭമായി. അതിനുശേഷം നമ്മൾ പിന്നെ മേടിച്ചത് പാലാണ്. വീട്ടിലേക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് പിന്നെ എന്താ പറയുക, ദൈനംദിന ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആവശ്യം വരുന്നത് പാലാണ്. അപ്പോൾ അങ്ങനെ പാല് 10 പാക്കറ്റ് നമ്മൾ മേടിച്ചു അല്ലേ. 10 പാക്കറ്റ്, പിന്നെ അതാ ഉമ്മിക്ക് തൈര് മേടിച്ചു. അങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങളെല്ലാം മേടിച്ചു. തൈര്, മോര്, അങ്ങനെ തൈര്. പാലിൻ്റെ നന്ദിനീൻ്റെ വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നന്ദിനിപ്പാല് നമ്മൾ പിന്നെ പേട്ടയ്ക്ക് പോകുന്ന സമയത്തല്ല, വിലയിൽപ്പെട്ട പോകുന്ന സമയത്തല്ല മേടിക്കുന്നത്. ഇവിടുന്ന് ഞാൻ പറഞ്ഞു 10-50 കിലോമീറ്റർ ദൂരം ഉള്ളു. അതുകൊണ്ട് ബൈക്കും കൊണ്ട് പോയിട്ട് വരികയാണ്. നല്ല കാലാവസ്ഥയാണ്, മുടിഞ്ഞ തണുപ്പാണ്, വനങ്ങളിലൂടെ യാത്ര ചെയ്യുക. കണ്ണൂർ പോകുമ്പോൾ എന്ന് പറഞ്ഞാൽ ചൂടെടുത്ത് പണ്ടാറിറങ്ങി പോകും. അപ്പോൾ അതുകൊണ്ടെന്ന് നമ്മൾ പറഞ്ഞാൽ, ശരിക്ക് നമ്മൾ കർണാടകയിൽ വിരായ്പ്പെട്ടിലും പോക്ക് ഒരു ഹരം തന്നെയാണ്. വനത്തിലുള്ള കുരങ്ങന്മാരെയും അവരുടെ കുട്ടികളെല്ലാം കണ്ടിട്ടുള്ളൊരു യാത്ര ഭയങ്കര രസമുള്ളൊരു കാര്യമായതുകൊണ്ട് തന്നെ
ഞാൻ എന്തായാലും പറയാം, ബോറടിപ്പിക്കുന്നില്ല. ഇതിൻ്റെ വില 20 rupees ഈ ഒരു പാക്കറ്റ് 500 rupees പാലിന്. നമുക്ക് നമുക്കറിയാം, നമ്മൾ ഇവിടുന്ന് കടയിൽ നിന്ന് മേടിക്കുന്ന മിൽമേൻ്റെയും അങ്ങനെ ഒരുപാട് കമ്പനി ഉണ്ട്. 28 പക്ഷെ ആ പാലിനെക്കാട്ടിൽ ഏറ്റവും ക്വാളിറ്റി ഉള്ളത് നെയ്യുള്ള നല്ല അടിപൊളി പാല്, ചുമന്ന പാല്. അതുകൊണ്ട് പിന്നെ എല്ലാരും എന്താണെന്ന് വെച്ചാൽ മറക്കരുത്, അല്ലെങ്കിൽ കർണാടക പോയി കഴിഞ്ഞാൽ പാല് മേടിച്ചോ, സൂപ്പർ പാലാവരുത്, ഒരു സംശയം അതിനകത്തില്ല. പിന്നെ 20 rupees വിലയേ ഉള്ളൂ. പെട്രോളും വില കുറവാണ്. മാക്സിമം നമ്മളെ വണ്ടിയിൽ നിറച്ചും എണ്ണ അടിച്ച് വരിക. ഇത് കേരളത്തിന് എതിരായിട്ടൊന്നും പറയണ്ട, നമ്മുടെ അവസ്ഥ അങ്ങനെയാണ്. ഇവിടെ എല്ലാം ഭയങ്കര ചിലവാണ്, ലൈഫ് ജീവിക്കണം. ഇവിടുന്ന് കുറേ പൈസകളൊക്കെ ഏറ്റവും നല്ലതുണ്ടല്ലോ, കേരളം വിടുന്നതാണ് നമ്മുടെ ഒരു അവസ്ഥയെ പറഞ്ഞു പോക്കാം. കാര്യം വെച്ചാൽ അവിടുത്തെ ഒരു സമാധാനവും പിന്നെ പ്രകൃതിയും സന്തോഷവും ജനങ്ങളും എല്ലാം വെച്ച് നോക്കുമ്പോഴത്തേക്ക് അങ്ങനെ തോന്നിപ്പോവും. കാര്യം വെച്ചാൽ നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചു വരുമ്പോഴത്തേക്ക് ഒരു വല്ലാത്ത വിഷമം തോന്നുന്നു. അപ്പം ആ രീതിയിലാണ് കാര്യങ്ങൾ. എന്തായാലും ഞാൻ ഇത്ര എല്ലാം പറയുന്നുണ്ട്, ഇതിൻ്റെ ഒരു പിന്നെ നമ്മുടെ ഒരു യാത്രേൻ്റെ അനുഭവങ്ങളായിട്ട് മാത്രം കണക്ക് കൂട്ടാറുണ്ട്. സൂപ്പർ തൈര ഒന്നും ചിന്തിക്കണ്ട, സൂപ്പർ തൈരാണ്, ഒരു വേഷമോ കാര്യങ്ങളോ ഒന്നും ചേർത്തിട്ടുണ്ടാവില്ല, അത്രയും വൃത്തിയായിട്ടാണ്. ഈ പാൽ, ഈ പാലുകൊണ്ട് ഒരു ചായ കുടിച്ചു കഴിഞ്ഞാൽ സൂപ്പറാണ്. പിന്നെ ഇതൊന്നും കേരളത്തിൽ നടക്കൂല. ഇനി ഒന്നാമത് നമ്മളൊരു എന്താ പറയാ, ഉപഭോക്തൃ സംസ്ഥാനം, അതിൻ്റെതായ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ എന്തായാലും ഇതൊക്കെ ഒന്ന് പറയണം തോന്നി. പിന്നെ അപ്പൊ എന്തായാലും പാല് കുടിച്ചോ, നല്ല സൂപ്പർ പാലാണ്. അവരെ ഇത് സഹകരണ സംഘമാണ്, കർണാടകയിലെ സഹകരണ സംഘമാണ്. കർണാടക ഏതുണ്ടേ, അഴിമതിയിൽ നിന്ന് കുറച്ച് സാധ്യത കുറവായിരിക്കും. പിന്നെ അഴിമതിയിൽ അഴിമതി കുറവായതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് ഇങ്ങനെ പാല് വൃത്തിയായിട്ട് നല്ല സൂപ്പർ പാലാ വരും. എന്തായാലും ഓക്കെ, ബൈ ബൈ. അല്ല പുതിയ വീഡിയോ ബൈ ബൈ.